സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് തിരയുന്ന സ്വപ്നയെ ഇതുവരെയും കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം സ്വപ്ന എവിടെയുണ്ടെന്ന്, എവിടെയാണ് സ്വപ്നയുടെ ഒളിത്താവളമെന്ന് കൃത്യമായി അറിയാവുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ കസ്റ്റംസ് ആവശ്യപ്പെടാതെ സ്വപ്നയെ കണ്ടെത്തുന്നതിന് പോലീസ് ഇടപെടില്ലെന്നാണ് ഇവരുടെ ഭാഷ്യം. ഇതിനിടെ സ്വപ്നയുടെ യാത്രയെപ്പറ്റിയും ഒളിത്താവളത്തെപ്പറ്റിയും കൃത്യമായ സൂചന കസ്റ്റംസിന് ലഭിച്ചു കഴിഞ്ഞു. സ്വപ്നയുടെ മകളുടെ സുഹൃത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം സ്വപ്നയുടെ മകൾ സുഹൃത്തായ സഹപാഠിയെ ഫോണിൽ വിളിച്ചിരുന്നു. ഇതറിഞ്ഞ കസ്റ്റംസ് ആ കുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ ലഭ്യമായത്. മകളെയും മകനെയും സ്വപ്ന കൂടെ കൂട്ടിയിട്ടുണ്ടെന്നും തിരുവനന്തപുരം നഗരം വിട്ടുപോയിട്ടില്ലെന്നുമാണ് കസ്റ്റംസിന്റെ നിഗമനം. എന്നാൽ തമിഴ്നാട്ടിലേക്ക് കടന്നുവന്നും തിരിച്ച് തിരുവനന്തപുരത്തെത്തിയെന്നും മറ്റൊരു വിവരവുമുണ്ട്. എന്നാൽ സ്വപ്ന തിരുവനന്തപുരം ജില്ലയിൽ പാലോടിന് സമീപം പെരിങ്ങമലയിലെ ബ്രൈമൂർ എസ്റ്റേറ്റിൽ എത്തിയിരുന്നുവെന്ന് കസ്റ്റംസിന് വിവരം ലഭിച്ചിരുന്നു. സ്വപ്ന മറ്റൊരു വനിതയോടൊപ്പം കാറിൽ കടന്നു പോവുകയും തന്നോട് മങ്കയത്തേക്കുള്ള വഴി ചോദിക്കുകയും ചെയ്തുവെന്ന് ഒരാൾ വെളിപ്പെടുത്തി. ഇദ്ദേഹം പറഞ്ഞ സമയത്ത് വെള്ള കാർ ഇതുവഴി പോകുന്ന CCTV ദൃശ്യങ്ങളുമുണ്ട്. എന്നാൽ മങ്കയത്ത് സ്വപ്ന എത്തിയതായി അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല. പൊന്മുടി മലയടിവാരത്തുള്ള ബ്രൈമൂറിൽ കുന്നിൻ്റെ നിറകിൽ ബ്രിട്ടീഷ് നിർമ്മിത ബംഗ്ലാവും എസ്റ്റേറ്റുമുണ്ട്. ഈ എസ്റ്റേറ്റ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ്. ഇവിടെ എത്തിയതായി കസ്റ്റംസ് പറയുന്നില്ല. സ്വപ്നയുടെ ബന്ധങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഉന്നതരുടെ ഒത്താശയോടെ ഒളിവിൽ കഴിയുമായിരിക്കാം. സ്വപ്നയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പല ബന്ധങ്ങളുടെയും കഥ മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും ആഡംബര ജീവിതത്തിനായി സ്വന്തം നേട്ടങ്ങൾക്കുമായും ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും അത് പൊട്ടിച്ചെറിയുകയും ചെയ്യുകയായിരുന്നു സ്വപ്നയുടെ രീതി. സ്വപ്നയുമായി വർഷങ്ങളോളം അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ചിലരെങ്കിലും ഇത് ഓർത്തെടുക്കും. ഗൾഫിൽ വെച്ച് സുഹൃത്തുക്കളുമായി ഒരേ സമയം പലരുമായി സൗഹൃദങ്ങളും ബന്ധങ്ങളും പുലർത്തി. അവർ മനസ്സിലാക്കിയത് വളരെ വൈകിയായിരുന്നു. അതിനിടെ ദാമ്പത്യ ജീവിതവും തകർന്നു. പിന്നീട് മലയാള സിനിമയിലെ ഒരു നടനുമായി അടുപ്പത്തിലാവുകയും കേരളത്തിലേക്ക് വരികയുമായിരുന്നു. നാട്ടിൽ വന്ന ഒരു ഫ്ളാറ്റിൽ ഒരുമിച്ച് താമസം തുടങ്ങിയെങ്കിലും അധികം നാൾ അതിന് ആയുസ്സുണ്ടായില്ല. ഒട്ടും വൈകാതെ തന്നെ ആ ബന്ധം ഉലഞ്ഞു. ആ നടന് ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ സമ്മർദ്ദവും വീട്ടുകാരുടെ സമ്മർദ്ദവും മൂലം ആ ബന്ധത്തിന് ഉലച്ചിലുണ്ടായത്. പിന്നീട് തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രമുഖ അബ്കാരിയുടെ ബന്ധുവുമായിട്ടായിരുന്നു അടുപ്പം. ആ ബന്ധത്തിനും ഏറെ ആയുസ്സുണ്ടായിരുന്നില്ല. കുറെ കാലത്തിന് ശേഷം തമിഴ്നാട് സ്വദേശിയും രാജ്യാന്തര തട്ടിപ്പ് കേസുകളിൽ പ്രതിയുമായ ഒരാളുടെ സെക്രട്ടറിയായി വീണ്ടും തലസ്ഥാനത്ത് തിരിച്ചെത്തി. അയാളുടെ ഉടമസ്ഥതയിലുള്ള വിദേശത്തേക്ക് ജോലിക്കും പഠനത്തിനും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന തിരുവനന്തപുരത്തെ സ്ഥാപനം സ്വപ്നയുടെ നിയന്ത്രണത്തിലായി. ഇയാൾ മരിച്ചതോടെ അയാളുടെ ബന്ധുക്കൾ എത്തി സ്വപ്നയെ ആ സ്ഥാപനത്തിൽ നിന്നും ഇറക്കിവിടുകയാണ് ചെയ്തത്. പിന്നീട് ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിൽ ട്രെയിനിയായി ചേർന്നു. അവിടെ അധികകാലം തുടർന്നില്ലെങ്കിലും അവിടുത്തെ ഒരു ജീവനക്കാരനെ കല്യാണം കഴിച്ചു. അതിനുശേഷമാണ് എയർ ഇന്ത്യ സാറ്റ്സിൽ ഉദ്യോഗം ലഭിച്ചത്. പിന്നീട് അവിടെ ഇരുന്നു കൊണ്ടാണ് UAE കോൺസുലേറ്റിൽ എത്തുന്നത്. സെക്രട്ടറി ജനറലിന്റെ സെക്രട്ടറിയായി നിയമിതയായ സ്വപ്നയ്ക്ക് സരിത്തിനെ കൂടെ കൂട്ടി. എന്നാൽ ജോലിയിൽ വളരെ കൃത്യമായിരുന്നു സ്വപ്ന. എന്ത് കാര്യവും ഏത് കാര്യവും ഏൽപ്പിച്ചാൽ അത് കൃത്യമായി ചെയ്തിരുന്നുവെന്ന് എയർ ഇന്ത്യ സാറ്റ്സിൽ കൂടെ ജോലി ചെയ്തിരുന്ന പലരും സാക്ഷ്യപ്പെടുത്തുന്നു. ആരോടും പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കും. അവരെ തൻ്റെ ബിസിനസിനും തൻ്റെ ഇംഗിതത്തിനും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് അടുത്ത ചിന്ത. അങ്ങനെ പ്രയോജനമുള്ളവരെ മാത്രമേ അധിക നാൾ ബന്ധം നിലനിർത്തി പോരുന്നുള്ളൂ. എപ്പോഴും ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊരു ഉന്നത നിലവാരം പുലർത്തിയിരുന്നു സ്വപ്ന. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളുമായി മാത്രമേ കൂടുതൽ അടുപ്പം കാണിക്കാറുള്ളൂ. IAS IPSും എന്തിനേറെ സെക്രട്ടേറിയറ്റിലെ പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങൾ വരെ ഈ ബന്ധത്തിൻ്റെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഏതായാലും സ്വപ്നയ്ക്ക് കൂടുതൽ ദിവസം കാണാമറയത്ത് ഇരിക്കാൻ പറ്റില്ല. പുറത്തു വന്നേ പറ്റൂ. മുൻകൂർ ജാമ്യത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് കീഴടങ്ങാനാണ് സാധ്യത.